അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി ക്ലാസ് 91. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. 91-ാമത്തെ ക്ലാസ്സാണ്. സ്വലാത്തുൻ നഫിലി, സുന്നത്ത് നിസ്കാരങ്ങൾ. അസ്സലാത്തു അഫ്ളലു ഇബാദാത്തിൽ ബദനി കമാ തഖദ്ദമ. ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് നിസ്കാരമാണ്. ഏറ്റവും അഫ്ളലായത്, ഉത്തമമായത് നിസ്കാരമാണ്. കമാ തഖദ്ദമ, മേൽ പറഞ്ഞതുപോലെ മുമ്പ് നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫർളുഹ അഫ്ളലുൽ ഫുറൂദി. ഫർളാക്കപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. ഹജ്ജ് ഫർളാണ്, നോമ്പ് ഫർളാണ്, അതുപോലെ നിസ്കാരം ഫർളാണ്. അപ്പൊ ഫർളാക്കപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫർളാക്കപ്പെട്ട നിസ്കാരമാണ്. വ നഫിലുഹ അഫ്ളലുൻ നവാഫിലി, അതുപോലെ സുന്നത്തിൽ വെച്ച് ഏറ്റവും ഉത്തമമായത് സുന്നത്ത് നിസ്കാരവുമാണ്. വൽ ഫർളു യഫ്ളുലുൻ നഫില ഫി സവാബി ബി സബഈന ദറജ. ഫർള് നിസ്കാരം, അത് സുന്നത്തിനേക്കാൾ 70 ദറജ പ്രതിഫലമുണ്ട്. യഫ്ളുലുൻ നഫില ഫി സവാബി, സവാബിന്റെ കാര്യത്തിൽ സുന്നത്തിനേക്കാൾ ഫളിലാകും. എത്ര? ബി സബഈന ദറജ, 70 ദറജ കൊണ്ട്. അപ്പം സുന്നത്തിനേക്കാൾ 70 ഇരട്ടി പ്രതിഫലം അധികമാണ് ഫർള് നിസ്കാരത്തിന്. എന്തിനു വേണ്ടിയാണ് ഈ ഫർള്, ഈ സുന്നത്തിനെ നിയമമാക്കപ്പെട്ടത്? ശുരിഅൻ നഫ്ലു, സുന്നത്തിനെ നിയമമാക്കപ്പെട്ടു. എന്തിനു വേണ്ടി? ലിയുകമ്മില നഖ്സൽ ഫറായിലി, ഫർള് നിസ്കാരത്തിലുള്ള പോരായ്മകൾ പൂർത്തീകരിക്കാൻ വേണ്ടി, അത് പരിഹരിച്ച് പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് സുന്നത്തിനെ നിയമമാക്കപ്പെട്ടത്. ബൽ എന്നല്ല, വലിയ കൂമഫിൽ ആഹിറത്തി മഖാമിൻഹാബിഴുതിരിൻ. വലിയ കൂമഫിൽ ആഹിറത്തി, ആഹിറത്തിൽ പാരത്രിക ലോകത്ത് നിൽക്കാൻ വേണ്ടിയാണ് മഖാമമാ ഫാത്തമിൻഹാബിഴുതിരിൻ. കാരണത്തോടുകൂടി നഷ്ടപ്പെട്ടതായ നിസ്കാരങ്ങൾ, ആ നിസ്കാരങ്ങളുടെ സ്ഥാനത്ത് ആഹിറത്തിൽ ഈ സുന്നത്തുകൾ നിൽക്കാൻ വേണ്ടിയാണ്. അതായത് ഒരാള് ഉഴുതിർ കാരണം കൊണ്ട് നിസ്കാരം നഷ്ടപ്പെട്ടു, ആ കാരണം നീങ്ങുന്നതിന് മുമ്പ് അയാൾ മരണപ്പെടുകയും ചെയ്തു. എന്നാൽ ഇങ്ങനത്തെ സുന്നത്തായ കാര്യങ്ങൾ കുറെ ചെയ്താൽ അതിന്റെ സ്ഥാനത്ത് ഈ സുന്നത്തുകൾ നിൽക്കും. ഇനി സ്വലാത്തുൻ നഫ്ലി ഖിസ്മാനി, സുന്നത്ത് നിസ്കാരങ്ങൾ അത് രണ്ടൈറ്റാണ്, രണ്ടിനമാണ്. അതായത് രണ്ടിനം, നഫ്ലുൻ മുത്തുലഖുൻ, ഒന്ന് നിരുപാധിക സുന്നത്ത്. വഹുവ മാ ലാ യതഖയ്യദു ബിവഖ്തിൻ വലാ സബബിൻ, ഒരു സമയം കൊണ്ടോ ഒരു കാരണം കൊണ്ടോ നിബന്ധനയില്ലാത്ത നിസ്കാരം. ഇന്ന സമയത്ത് അല്ലെ ഇന്ന കാരണം ഉണ്ടായാൽ എന്നൊന്നും നിബന്ധനയില്ലാത്ത നിസ്കാരം, അതാണ് മുത്തുലഖായ സുന്നത്ത് നിസ്കാരം. വ നഫ്ലുൻ മുഖയ്യദുൻ, രണ്ടാമത്തേത് നിബന്ധനയുള്ള സുന്നത്ത് നിസ്കാരം. വഹുവ മാ യതഖയ്യദു ബി അഹദിഹിമാ, സമയം കൊണ്ടോ കാരണം കൊണ്ടോ നിബന്ധനയുള്ളത്, അങ്ങനത്തതാണ് മുഖയ്യത്. അപ്പൊ സുന്നത്ത് നിസ്കാരം രണ്ട് വിധം, ഒന്ന് നഫില് മുത്തലക്ക്, രണ്ട് നഫില് മുഖയ്യത്. ഓരോന്നിനെ കുറിച്ച് വിശദീകരണം വരും, പിന്നീട് വരും. വൽ മുത്തലക്കു, മുത്തലക്കായ സുന്നത്ത് നിസ്കാരം. യുസന്നു ഫി കുല്ലി വഖ്തിൻ സിവൽ ഔഖാത്തിൽ മക്രൂഹ, അത് എല്ലാ സമയത്തും സുന്നത്ത്, അതിനൊരു ടൈമില്ലല്ലോ. എല്ലാ സമയത്തും സുന്നത്താണ്. സിവൽ ഔഖാത്തിൽ മക്രൂഹ, നിസ്കാരം കറാഹത്തുള്ള സമയങ്ങൾ നേരത്തെ നാം പരാമർശിച്ചിട്ടുണ്ട്. ആ സമയങ്ങളിലല്ലാത്ത എല്ലാ സമയങ്ങളിലും ഈ മുത്തലക്കായ സുന്നത്ത് നിസ്കാരം പറ്റും. അഖല്ലുഹു റക്അത്തിൻ, മുത്തലക്ക് നിരുപാധിക സുന്നത്ത്, അത് ചുരുങ്ങിയത് ഒരു റക്അത്താണ്. വലാ ഹദ്ദ ലി അക്സരിഹി, അധികരിച്ചാൽ അതിന് പരിധിയില്ല. 100 എന്നോ 1000 എന്നോ അങ്ങനൊന്നുമില്ല, എത്രയും നിസ്കരിക്കാം. എന്നാൽ ഒരു സലാമ് കൊണ്ടാണോ മുഴുവനും നിസ്കരിക്കേണ്ടത്? അതിന് വിരോധമൊന്നുമില്ലെങ്കിലും വൽ അഫ്ളലു അൻ യുസല്ലിമ മിൻ കുല്ലി റകഅത്തൈനി, വൽ അഫ്ളലു, ഏറ്റവും ശ്രേഷ്ഠമായത് അൻ യുസല്ലിമ മിൻ കുല്ലി റകഅത്തൈനി, എല്ലാ ഈ രണ്ട് റകഅത്തിലും സലാം വീട്ടലാണ്. വലാ തുസന്നു ഫീഹിൽ ജമാ, ഇതിൽ ജമാഅത്ത് സുന്നത്തില്ല, ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരം. ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരവും സുന്നത്തില്ലാത്ത നിസ്കാരവും വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഇത് ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരമാണ്, ഈ മുത്തലക്കം സുന്നത്ത് നിസ്കാരം.
വൽ മുഖയ്യദു, നേരത്തെ നാം സുന്നത്ത് നിസ്കാരത്തിനെ രണ്ട് പാർട്ടാക്കി, ഒന്ന് മുത്തലഖ് ഒന്ന് മുഖയ്യദ്. ആ മുത്തലഖിനെ കുറിച്ച് പരാമർശിച്ചു. ഇനി വൽ മുഖയ്യദു നൗആനി, മുഖയ്യദ് എന്ന് പറഞ്ഞാൽ സമയം കൊണ്ടോ കാരണം കൊണ്ടോ നിബന്ധന വെക്കപ്പെട്ടത്. അതായത് സൂര്യൻ തുലൂ ഉണ്ടായിക്കഴിഞ്ഞാൽ സവാല് വരെ ലുഹയുടെ ടൈം എന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് സൂര്യൻ ഉദിച്ചു ഉച്ചവരെ ലുഹയുടെ ടൈം. അപ്പൊ അങ്ങനെ ഒരു സമയം കൊണ്ടോ ഒരു കാരണം കൊണ്ടോ വുളൂ ചെയ്താൽ, പള്ളിയിൽ പ്രവേശിച്ചാൽ രണ്ടരക്കായത്ത് സുന്നത്തുണ്ട്. അങ്ങനെ നിബന്ധന ഇല്ലാത്ത നിസ്കാരത്തിനാണ് മുത്തലഖ് എന്ന് പറയുന്നത്. മുഖയ്യദ് എന്ന് പറഞ്ഞാൽ, അത് നേരത്തെ നമ്മൾ പറഞ്ഞു, മുഖയ്യദ് എന്ന് പറഞ്ഞാൽ നഫ്ലുൻ മുഖയ്യദുൻ വഹുബമായ തഖയ്യദു ബി അഹദീമ, സമയം കൊണ്ടോ കാരണം കൊണ്ടോ നിബന്ധന വെക്കപ്പെട്ടതാ. വൽ മുഖയ്യദു, മുഖയ്യദായ സുന്നത്ത് നിസ്കാരം നൗആനി, അത് രണ്ട് വിധമാണ്. നഉഉൻ തുസന്നു ഫീഹിൽ ജമാഅ, ഒന്നാമത്തത് ഏതാണ്? തുസന്നു ഫീഹിൽ ജമാഅ, അതിൽ ജമാഅത്ത് സുന്നത്താക്കപ്പെടും. വ നഉഉൻ ലാ തുസന്നു ഫീഹി, മറ്റൊന്ന് ജമാഅത്ത് സുന്നത്തില്ലാത്തതും. അപ്പോ ഈ മുഖയ്യദ് തന്നെ രണ്ടൈറ്റം, ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരമുണ്ട്, ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരമുണ്ട്. നഫിലുൻ തുസന്നു ഫീഹിൽ ജമാഅ, ജമാഅത്ത് സുന്നത്തുള്ളതായ സുന്നത്ത് നിസ്കാരം ഒന്ന്. സലാത്തുൽ ഈദൈനി, രണ്ട് പെരുന്നാൾ നിസ്കാരമാണ്. അഖല്ലുഹാ റകഅത്താനി ക സുന്നത്തുൽ വുളൂഇ, ആ പെരുന്നാൾ നിസ്കാരം എത്രയാ? രണ്ട് റകഅത്താണ്. ക സുന്നത്തുൽ വുളൂഇ, വുളൂഇന്റെ സുന്നത്ത് പോലെ. രണ്ട് റകഅത്താണ്, രണ്ട് റകഅത്ത് തന്നെ ഉള്ളൂ. പക്ഷെ അഖല്ലുഹ എന്ന് പറഞ്ഞാൽ അതിന്റെ ചുരുങ്ങിയ രൂപം, ഓരോന്നിനും ചുരുങ്ങിയ രൂപം, വിശാലമായ രൂപം ഉണ്ടാകുമല്ലോ. ഇവിടെ ഈ പെരുന്നാൾ നിസ്കാരത്തിന് ചുരുങ്ങിയ രൂപം റക്കയത്തായി, രണ്ട് റക്കയത്ത് നിസ്കാരം മാത്രം. ക സുന്നത്തിൽ വുളു, ഈ വുളുഇന്റെ സുന്നത്ത് നിസ്കാരം ഉണ്ടല്ലോ, അതുപോലെ രണ്ട് റക്കയത്ത് സുന്നത്ത് നിസ്കാരം, അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മൾ നിസ്കരിക്കാറുള്ളതും നിസ്കരിക്കേണ്ടതും പരിപൂർണമായ രൂപമാണ്. വാക്കുമലുഹ, ആ പെരുന്നാൾ നിസ്കാരത്തിന്റെ പരിപൂർണ രൂപം, അയ് യുക്കബ്ബിറ ജഹ്റൻ ഫീ ഊലാഹുമ ബഅദ ഇഫ്തിതാഹിൻ സബ്അൻ. വജ്ജഹ്തു, ഒന്നാമത്തെ റക്അത്തിൽ വജ്ജഹ്തു ഓതിയതിന് ശേഷം ഏഴ് തക്ബീർ ചൊല്ലുക ഉറക്കെ. അയ്യു കബ്ബിർ, തക്ബീർ ചൊല്ലുക ജഹ്റൻ ഉറക്കെ. ഫി ഉലാഹുമ, അത് മഹ്മൂമാണെങ്കിൽ ഉറക്കെയാ, മഹ്മൂമാണ് ഒരു മിതമായ സൗണ്ടിൽ കുറച്ചൊന്നും ഉയർത്തിയിട്ട് താഴ്ന്ന സൗണ്ടല്ല. ഫി ഉലാഹുമ, ആദ്യത്തെ രണ്ട് റക്അത്തിലും, ഇതിൽ ഈ രണ്ട് പെരുന്നാൾ നിസ്കാരത്തിലെയും ആദ്യത്തെ രണ്ട് റക്അത്തിൽ. ബഅദ ഇഫ്തിതാഹിൻ വജ്ജഹ്തുന് ശേഷം സബ്അൻ, ഏഴ് തവണ. വഫി സാനിയത്തി, രണ്ടാമത്തെ റക്അത്തിൽ ഹംസൻ, അഞ്ചു തവണയും തക്ബീർ ചൊല്ലുക. കബില താഴുദിൻ ഫിഹിമ, രണ്ടിലും അഴുതുവിന്റെ മുമ്പ്. അപ്പൊ നമ്മൾ രണ്ടരക്കാത്ത് പെരുന്നാൾ നിസ്കാരം എന്നൊക്കെ പറഞ്ഞ് കൈകെട്ടി അതിനുശേഷം വജ്ജഹത്ത് ഓതുക, തുടർന്ന് ഏഴ് തക്ബീർ, അള്ളാഹു അക്ബർ എന്നുള്ള ഏഴ് തക്ബീർ ചൊല്ലുക. അതിനിടയിലുള്ള വിക്രുണ്ട്, അത് പറയൂ. അത് തന്നെ വജ്ജഹത്തു കഴിഞ്ഞ് അഴുതുവിന് മുമ്പാവണം, അഴുത് ഓതുന്നതിന്റെ മുമ്പാവണം. അപ്പൊ രണ്ടാമത്തെ റക്അത്തിലാകുമ്പോ ഒന്നാമത്തെ റക്അത്തിലെ സുജൂദിൽ നിന്ന് ഉയർന്നു ഖിയാമിലേക്ക് എത്തി, പിന്നെ അഞ്ച് തക്ബീർ ചൊല്ലുക. റാഫിഅൻ യദൈഹി മഅ കുല്ലി തക്ബീറത്തിൻ, ഓരോ തക്ബീറിലും കൈ രണ്ടും ചുമലിന് നേരെ ഉയർത്തണം, അതും സുന്നത്താണ്. വയഖൂലു ബൈന തക്ബീറത്തൈന, രണ്ട് തക്ബീറിനിടയിൽ പറയണം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ, അല്ലാഹുവിന് പ്രിയപ്പെട്ട ദിക്ർ, ആ ദിക്ർ, അല്ലാഹുവിനെ വാഴ്ത്തലും സ്തുതിക്കലും എല്ലാം ഉൾപ്പെടുന്ന ദിക്റാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അത് തക്ബീറുകൾക്കിടയിൽ ചൊല്ലുക. പിന്നെ ഇതിന്റെ കൂടെ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് വർദ്ധിപ്പിക്കൽ ജായിസാണ് എന്നൊക്കെ ഫുഖഹാക്കൾ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. വയഖ്റഉ ഫീഹിമ, ഈ രണ്ട് നിസ്കാരത്തിൽ ഓതുക, ഖാഫ് ഖാഫ് സൂറത്ത് ഓതുക. രണ്ട് നിസ്കാരം എന്ന് പറഞ്ഞാൽ പെരുന്നാൾ നിസ്കാരം, ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ, ഈ നിസ്കാരങ്ങളിൽ ഓതുക ഖാഫ് സൂറത്ത് ഓതുക. വഖ്തറബ ഇഖ്തറബ സൂറത്തും ഓതുക, ഒന്നാമത്തേൽ ഖാഫ് രണ്ട് ഇഖ്തറബയും. അല്ലെങ്കിൽ സബ്ബിഹിസ്മ റബ്ബിക്കൽ ആയാലെ ഒന്നാം റക്അത്തിൽ, വഹൽ അത്താക ഹദീസൽ ഗാശിയ എന്ന സൂറത്ത് രണ്ടാം റക്അത്തിൽ ഓതുക. അപ്പൊ നിസ്കാരത്തിന്റെ രൂപമായി. ഇനി ഇതിന്റെ സമയം, വ വഖ്തുഹ, പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം, ബൈന തുലൂഇ യൗമിൽ ഈദി വ സവാലിഹി,
പെരുന്നാൾ ദിവസം സൂര്യോദയത്തിൻ്റെയും ഉച്ചയുടെയും ഇടയിലാണ്, സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റുന്നതിൻ്റെയും സൂര്യോദയത്തിൻ്റെയും ഇടയിലുള്ള സമയമാണ്. അപ്പോൾ നമ്മൾ കാണാറുണ്ടല്ലോ കലണ്ടറിലൊക്കെ ഉണ്ടാവും ഉദയം, ആ ഉദയം മുതൽ ലുഹറിന്റെ ടൈം വരെയാണ്. വൽ അഫ്ദലു, അതിൽ ഏറ്റവും ഉത്തമമായത് ബഅദ ഇർത്തിഫാഇ ശംസി ഖദറ റുംഹിൻ, ഒരു കുന്തത്തിന്റെ അത്ര സൂര്യൻ ഉദിച്ചതിന് ശേഷം ആവലാണ് ഉത്തമം. അതായത് സൂര്യൻ ഉദിച്ച് ഇപ്പോൾ 6:10 ഉദയം എന്ന് സങ്കല്പിക്കുക, ഒരു 20 മിനിറ്റ് അതിന് ശേഷം, അപ്പൊ 6:30. ഇനി വലൗ സബത ബഅദൽ ഗുറൂബി റുഇയത്തുൽ ഹിലാലി ഫിൽ ലൈലത്തിൽ മാളിയ സുല്ലിയത് മിനൽ ഗദി അദാഅൻ, വലൗ സബത ബഅദൽ ഗുറൂബി, അസ്തമിച്ചതിന് ശേഷം സ്ഥിരപ്പെട്ടാൽ, റുഇയത്തുൽ ഹിലാലി, ഹിലാലിന്റെ റുഇയത്ത് മാസം കണ്ടിട്ടുണ്ട്, ഇപ്പൊ ഇന്ന് സൂര്യൻ അസ്തമിച്ചു അതിന് ശേഷമാണ് സ്ഥിരപ്പെട്ടത്, മാസം കണ്ടിട്ടുണ്ട്, എപ്പോൾ ഫിൽ ലൈലത്തിൽ മാളിയ, കഴിഞ്ഞ രാത്രി മാസം കണ്ടിട്ടുണ്ട്. ഈ രാത്രിയിൽ മാസം കണ്ടാൽ നാളെ പെരുന്നാൾ നിസ്കരിക്കും, കഴിഞ്ഞ രാത്രിയിലാണെങ്കിൽ ഇന്ന് നിസ്കരിക്കേണ്ടതായിരുന്നു, പിന്നത്തെ രാത്രി നിസ്കരിക്കേണ്ടതായി, പകലിൽ നിസ്കരിക്കേണ്ടതായിരുന്നു. പക്ഷേ ഇവിടെ ഉദാഹരണം പറയുക, ഇന്ന് വ്യാഴാഴ്ചയാണ്, വരുന്ന രാവിലാണ് നമ്മൾ മാസം കണ്ടത്, അല്ലെങ്കിൽ നമുക്ക് സ്ഥിരപ്പെട്ടത് ഇന്ന് വെള്ളിയാഴ്ച രാവിലെയാണ് നമുക്ക് സ്ഥിരപ്പെട്ടത്. എപ്പോ എന്ത് സ്ഥിരപ്പെട്ടത്? ഇന്നലെ രാത്രി, അതായത് വ്യാഴാഴ്ച രാവ് മാസം കണ്ടിട്ടുണ്ട് എന്നത് നമുക്ക് സ്ഥിരപ്പെടുന്നത് വെള്ളിയാഴ്ച രാവിലെയാണ്. അതാ വലൗ സബത്ത ബഅദൽ ഉറൂബി, ഇന്ന് അസ്തമയത്തിന് ശേഷം സ്ഥിരപ്പെട്ട്, റുഇയത്തുൽ ഹിലാലി, മാസം കണ്ടിട്ടുണ്ട് എന്നുള്ളത്, എപ്പോൾ ഫിൽ ലൈലത്തിൽ മാളിയ, കഴിഞ്ഞ രാവിൽ മാസം കണ്ടിട്ടുണ്ട് എന്നത് സ്ഥിരപ്പെട്ടാൽ, സുല്ലിയത്ത് മിനൽ ഗദി അദാ എന്നാള, അതായത് വെള്ളിയാഴ്ച അദാ ആയിട്ട് ഈ പെരുന്നാൾ നിസ്കാരം നടത്തണം. വയുസന്നു തഅദീലുൽ അദ്ഹ ലിയത്തസിയ വഖ്തു തളഹിയ, പെരുന്നാൾ വലിയ പെരുന്നാൾ നിസ്കാരമാണെങ്കിൽ ആ നിസ്കാരത്തിന് ഉളരിക്കുക പെട്ടെന്ന് തന്നെ ആക്കൽ സുന്നത്ത്. എന്തിനു വേണ്ടി? ഉളഹിയത്തിന്റെ ടൈം വിശാലമാവാൻ വേണ്ടി. അപ്പൊ തഹീറുൽ ഫിത്തിരി, ചെറിയ പെരുന്നാൾ നിസ്കാരമാണ്, കുറച്ച് പിന്തിക്കണം. എന്തിനു വേണ്ടിയാ? ലിയത്തസിയ വഖ്തു സക്കാത്തിഹി, സക്കാത്ത്, ഫിത്ര സക്കാത്ത് ഉണ്ടല്ലേ ചെറിയ പെരുന്നാളിന് കൊടുക്കേണ്ടേ, അതിന്റെ സമയം വിശാലമാവാൻ വേണ്ടി അല്പം പിന്തിക്കലും സുന്നത്ത്. അപ്പൊ ചെറിയ പെരുന്നാൾ അല്പം പിന്തിക്കലും, ബലി പെരുന്നാൾ കുറച്ച് നേരത്തെ ആക്കലും. ഞങ്ങളുടെ നാടുകളിലൊക്കെ ചെറിയ പെരുന്നാൾ 8:30 വലിയ പെരുന്നാൾ 8 മണിക്കും ഉണ്ടായില്ലേ, കാരണം വലിയ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് വേഗം അറവ് നടത്തണം, ചെറിയ പെരുന്നാളിന് പള്ളിയിലേക്ക് വരുന്നതിന്റെ അടുക്ക് വേഗം ഫിത്ര സക്കാത്തൊക്കെ കൊടുത്തു തീർക്കണം അതിന് വേണ്ടിയാണ്. ജുമുഅന്റെ 2 ഖുത്ബ പോലത്തെ 2 ഖുത്ബ നിസ്കാര ശേഷം നിർവഹിക്കാം, അത് സുന്നത്താണ്. ഒന്നാമത്തെ ഖുത്ബ തുടങ്ങേണ്ടത് ബി തിസ്ഇ തക്ബീർ, അതിന് 9 തക്ബീർ കൊണ്ടാണ്. വസാനിയത്തെ 2 തുടങ്ങേണ്ടത് ബി സബ്ഇൻ, 7 തക്ബീർ കൊണ്ട്. അപ്പൊ ഒന്നാമത്തെ റക്അത്ത് തുടങ്ങേണ്ടത് 9 തക്ബീർ കൊണ്ടും, രണ്ടാമത്തെ റക്അത്ത് തുടങ്ങേണ്ടത് 7 തക്ബീർ, അല്ലെ, ഒന്നാമത്തെ ഖുത്ബ 2 ഖുത്ബയാണ്, ഒന്നാം ഖുത്ബ തുടങ്ങേണ്ടത് 9 തക്ബീർ കൊണ്ടും, രണ്ടാം ഖുത്ബ തുടങ്ങേണ്ടത് 7 തക്ബീർ കൊണ്ട്. വയുഖ്സിറു മിന തക്ബീരി ഫീ ഫുസൂലിൽ ഖുത്ബ, ഖുത്ബന്റെ ഫസലുകളിൽ ഓരോ സ്റ്റോപ്പുകളിലും തക്ബീറിനെ അധികരിപ്പിക്കുക, അത് സുന്നത്ത്. വയസന്നു തക്ബീറു ഫിൽ ഈദൈനി മിനൽ ഗുറൂബി ഇലാ അൻ യുഹ്രിമൽ ഇമാമു ഇൻ സല്ലാ ഫീ ജമാഅത്തിൻ, യുസന്നു തക്ബീറു, തക്ബീർ സുന്നത്താക്കപ്പെടും, ഫിൽ ഈദൈനി, 2 പെരുന്നാളിലും. ഹാജിയാർക്കല്ല കേട്ടോ, അയാൾ തൽബിയത്തല്ലേ ഹജ്ജ് ചെയ്യുന്ന, മിനൽ ഗുറൂബി, അസ്തമിച്ചത് മുതൽ, നാളെ പെരുന്നാളാണെങ്കിൽ ഇന്നത്തെ അസ്തമയം മുതൽ, ഇലാ അൻ യുഹ്രിമൽ ഇമാമു, ഇമാമ് തക്ബീറത്തിൽ ഇഹ്റാം കെട്ടുന്നത് വരെ, എപ്പോൾ, ഇൻ സല്ലാഫി ജമാഅത്തിൽ, ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ നമ്മുടെ ഇമാമ് തക്ബീറത്തിൽ ഇഹ്റാം കെട്ടുന്നത് വരെ, വൈല ഇഹ്റാമിഹി ഇൻ സല്ലാ മുൻഫരിദൻ, ഇനി ഒരാൾ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ അയാൾ എപ്പോഴാണോ തക്ബീർ കെട്ടുന്നത്, ഉദാഹരണം പള്ളിയിൽ ജമാഅത്ത് അടക്കുന്നത് 8 മണിക്കാണ്, ഇയാൾ നിസ്കരിക്കുന്നത് 11 മണിക്കാണ്, എങ്കിൽ ആ 11 മണി വരെ അയാൾക്ക് സുന്നത്താണ് തക്ബീർ ചൊല്ലൽ. ഇനി വൈല സവാലി ഇലൽ ഇല്ലം യുസല്ലി, ഒരാൾ നിസ്കരിക്കുന്നില്ല, പെരുന്നാൾ ഒരാൾ നിസ്കരിക്കുന്നില്ല, എങ്കിലും അയാൾക്ക് ഉച്ച വരെ തക്ബീർ ചൊല്ലൽ സുന്നത്താ. കുല്ലി സലാത്തിൻ, എല്ലാ നിസ്കാര ശേഷവും ചൊല്ലണം. വലോ ജനാസത്തിന, അത് ജനാസയാണെങ്കിൽ, ജനാസ നിസ്കാരാണെങ്കിൽ, ഈ സമയത്തുള്ള ജനാസ നിസ്കാരാണെങ്കിൽ അതിന്റെ പിന്നിലും ചൊല്ലണം. മിൻ സുബിഹി യൗമി അറഫ, എപ്പോ അറഫ ദിവസത്തെ സുബിഹി മുതൽ,
ഇല അസിരി ആഹിരി അയ്യാമത്തെ ശരീക്ക്, അയ്യാമത്തെ ശരീക്കിന്റെ അവസാനത്തെ അസർ വരെ. അയ്യാമത്തെ ശരീക്ക് എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 11, 12, 13, അപ്പൊ 13-ന്റെ അസർ വരെ. വഫി അശ്രി ദുൽഹിജ്ജ, അപ്പൊ തക്ബീർ ചൊല്ലേണ്ട ടൈം ചെറിയ പെരുന്നാളാണെങ്കിൽ മാസപ്പിറവി ദർശിച്ചത് മുതൽ, അത് നാളെ പെരുന്നാളാണെങ്കിൽ ഇന്ന് അസ്തമിച്ചത് മുതൽ നാളെ തക്ബീറത്തിൽ ഇഹ്റാം കിട്ടുന്നത് വരെ. ബലി പെരുന്നാളാണെങ്കിൽ അറഫാ ദിവസത്തെ സുബിഹി മുതൽ, അറഫാ ദിവസത്തെ സുബിഹി മുതൽ നിസ്കാര ശേഷം, പിന്നെ മഗ്രിബ് മുതൽ നമ്മൾ നിരന്തരം ഇങ്ങനെ തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കണം. അപ്പൊ അറഫാ ദിവസത്തെ സുബിഹി മുതൽ അയ്യാമുത്തശ്രീഖിന്റെ അവസാന ദിവസമായ ദുൽഹിജ്ജ 13-ന്റെ അസർ വരെ. വഫി അശ്രി ദുൽഹിജ്ജ, ഇനി ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസം. ഹീന യറാ ശൈഅ മിനൽ ബഹീമ, ബഹീമത്തിൽ അൻആമി ഔ യസ്മൌ സൗതഹ. ആ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ മൃഗങ്ങളെയൊക്കെ, ആടുമാട് ഒട്ടകങ്ങളൊക്കെ കാണുന്ന സമയത്ത്, അതുപോലെ അവകളുടെ ശബ്ദം കേൾക്കുന്ന സമയത്ത്, അപ്പോഴൊക്കെ തക്ബീർ ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ്. അപ്പോ ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങളിൽ പെരുന്നാൾ നിസ്കാരത്തിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ പരാമർശിച്ചത്. ഇൻഷാ അല്ലാ ബാക്കി നമുക്ക് പിന്നീടാവാം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.